ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ തമ്മിൽ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ക്യാരറ്റ് തോരനാണ്. ക്യാരറ്റ് വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ്. വളരെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അതുപോലെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് ക്യാരറ്റ് തോരൻ. ചെറിയൊരു മധുരമൊക്കെ ഉള്ളത് കാരണം. എന്നാൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് സ്റ്റാർട്ട് ചെയ്യാം. ക്യാരറ്റ്, തേങ്ങ, കടുക്, കോക്കനട്ട് ഓയിൽ, പച്ചമുളക്, ഉപ്പ്, സവാള, മഞ്ഞപ്പൊടി, വെള്ളം, കരിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ക്യാരറ്റ് തോരൻ. ക്യാരറ്റ് നന്നായി ചുരണ്ടിയതാണ്, പുറം ചുരണ്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊത്തി എരിഞ്ഞതാണ് ഈ ക്യാരറ്റ്. തേങ്ങ, അര തേങ്ങ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാള കഴുകി വൃത്തിയാക്കി നന്നായിട്ട് കൊത്തി എരിഞ്ഞത്. മഞ്ഞപ്പൊരി അര ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം അരിഞ്ഞത്, ഉപ്പ്. തേങ്ങ ചതച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ അരിഞ്ഞാണ് ഇന്ന് ക്യാരറ്റിനകത്ത് ചതക്കാതെ തന്നെ തേങ്ങ ചുരണ്ടിയാണ് ഇടുന്നത്. ഫ്ലെയിം ഓണാക്കി ഞാൻ അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണയൊഴിച്ചു. അതിന് ശേഷം ഞാൻ കടുക് അതിലോട്ട് പൊട്ടിക്കാനായിട്ട് കടുകിട്ടു. കടുക് പൊട്ടുന്ന സമയത്ത് നമ്മൾ തേങ്ങ ചിരണ്ടിയത് കരിവേപ്പിലയും മഞ്ഞപ്പൊടിയും കൈ കൊണ്ട് ഞെരടി വെച്ചു. ചതയ്ക്കുന്നതിനും കുഴപ്പമില്ല, ഞാൻ ഇവിടെ കൈ കൊണ്ട് ഞെരടിയാണ് ക്യാരറ്റ് തോരനകത്ത് ആഡ് ചെയ്യുന്നത് ചതയ്ക്കാതെ തന്നെ. അതിലോട്ട് ഞാൻ ക്യാരറ്റ് കൊത്തി എരിഞ്ഞത് എണ്ണയിലോട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇട്ടു. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് ഞെരടി വെച്ചിരുന്ന തേങ്ങ അതിലോട്ട് ആഡ് ചെയ്തു. കരിവേപ്പിലയും മഞ്ഞപ്പൊടിയും തേങ്ങായും സവാള 1 എണ്ണം കൊത്തി എറിഞ്ഞ് ആഡ് ചെയ്തു. പച്ചമുളക്, ഉപ്പ്, മഞ്ഞപ്പൊടി ഇത്രയും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലോട്ട് ആ ഉപ്പും മുളകും സവാളയും എല്ലാം സ്പ്രെഡായിട്ട് നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം അതിലോട്ട് ആഡ് ചെയ്തു. 1/2 ഗ്ലാസ് വെള്ളം തന്നെ ധാരാളമാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റിന് അധികം വേവ് ഇല്ലാത്ത കാരണം ഏകദേശം ആവി കയറി തിള വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ആ ക്യാരറ്റ് തോരനിലെ വെള്ളമെല്ലാം വറ്റിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയതിന് ശേഷം അതിൽ എണ്ണമയൊക്കെ ജസ്റ്റ് മെല്ലൊന്ന് തെളിഞ്ഞു വരത്തുള്ളൂ. ഏകദേശം അതിൽ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയതാണ് ഈ കാണുന്നത്. ഞാൻ സെർവ് ഡിഷിലോട്ട് മാറ്റി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് തോരനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിരുന്ന തോരനാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇനിയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോസ് കാണാനായിട്ട് വീണ്ടും കാത്തിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.